നമസ്കാരം. ചേർത്തലയിലെ നഴ്സിംഗ് കോളേജിലെ വൈസ് പ്രിൻസിപ്പളിൽ നിന്നും വിദ്യാർത്ഥിനികൾക്ക് അനുഭവിക്കേണ്ടി വന്നത് ക്രൂര പീഡനം. എന്നാൽ SH നഴ്സിംഗ് കോളേജിലെ BSc വിദ്യാർത്ഥികൾ കാലങ്ങളായി നേരിടുന്നത് കടുത്ത മാനസിക പീഡനമെന്ന് കേരള നഴ്സിംഗ് കൗൺസിൽ തന്നെ സ്ഥിരീകരിച്ചതോടെ ഉയരുന്ന ചോദ്യം, വിദ്യാർത്ഥികൾ ഒന്നടങ്കം പരാതിപ്പെട്ട കോളേജിലെ പ്രധാനിക്കെതിരെ എന്ത് നടപടി ഉണ്ടാകും എന്നതാണ്. നാളെ ആരോഗ്യ സർവകലാശാല പ്രതിനിധികളുടെയും നഴ്സിംഗ് കൗൺസിൽ പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ചേർന്ന PTA യോഗത്തോടെ കോളേജിൽ ഇനിയെങ്കിലും ഒരു ശുദ്ധികലാശം നടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ പ്രീത മേരിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കാതെ മുന്നോട്ട് പോകാനാകില്ലെന്ന് മാനേജ്മെന്റിനും ബോധ്യമായിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അവരെ സ്ഥാനത്ത് നിന്ന് നീക്കിയതായുള്ള അറിയിപ്പ് PTA യോഗത്തിൽ മാനേജ്മെന്റ് അറിയിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അത്രത്തോളം രൂക്ഷമായ പരാതിയാണ് നഴ്സിംഗ് കൗൺസിൽ പ്രതിനിധികളോട് പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം വൈസ് പ്രിൻസിപ്പളിനെതിരായ പരാതികൾ റിപ്പോർട്ടിൽ അക്കമിട്ട് നിരത്തുകയും ചെയ്തിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ മക്കൾ ഉൾപ്പെടെ പഠിക്കുന്ന കോളേജിലാണ് കേരളത്തെ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ അരങ്ങേറിയിരിക്കുന്നത്. വൈസ് പ്രിൻസിപ്പൾ എല്ലാ കാര്യത്തെയും ലൈംഗിക ചുവയോടെയാണ് സമീപിക്കാറുള്ളതെന്നാണ് കുട്ടികളുടെ പ്രധാന പരാതി. പെൺകുട്ടികൾ മാത്രമുള്ള കോളേജിൽ ഒരുമിച്ച് ഇരിക്കാനോ നടക്കാനോ പാടില്ല. അങ്ങനെ കാണുന്നവരെ സുവർഗാനുരാഗികളായി മുദ്രകുത്തും. 5 മിനിറ്റിൽ കൂടുതൽ ടോയ്ലറ്റിലിരുന്നാൽ പുറത്തേക്ക് വരുന്ന കുട്ടിയോട് സ്വയംഭോഗം കഴിഞ്ഞോ എന്നാണ് ചോദ്യം. യൂണിഫോമിൽ ചുളിവ് കണ്ടാൽ ആരുടെ കൂടെ കിടന്നിട്ടുള്ള വരവാ എന്നും മുഖത്ത് നോക്കി ചോദിക്കും. മിക്ക കുട്ടികളും പൊട്ടിക്കരയാറുണ്ടെങ്കിലും ഇപ്പോൾ ഭൂരിഭാഗം പേർക്കും ഇത് ശീലമായ മട്ടാണ്. പരാതി പറഞ്ഞാൽ വൈസ് പ്രിൻസിപ്പൾ തൽസ്ഥാനത്ത് നിന്ന് മാറിയാലും മറ്റുള്ളവരെ ഉപയോഗിച്ച് ഇന്റേണൽ മാർക്ക് ഉൾപ്പെടെ കുറച്ച് തോൽപ്പിക്കുമെന്നാണ് എല്ലാവരുടെ പരാതി. അടങ്ങാത്ത പകയുടെ വേട്ടയാടുന്ന സ്വഭാവമാണ് വൈസ് പ്രിൻസിപ്പളിനെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. സ്വകാര്യ കോളേജ് ആയതിനാൽ സെമസ്റ്ററിന് പണം നൽകിയാണ് പഠിക്കുന്നത്. കോഴ്സ് പാസ്സായില്ലെങ്കിൽ ജീവിതം ഇല്ലാതാകുമെന്ന് എല്ലാവരും ഭയക്കുന്നതാണ് വൈസ് പ്രിൻസിപ്പളും കൂട്ടരും മുതലെടുത്തത്. ലൈംഗിക അധിക്ഷേപങ്ങൾക്ക് പുറമെയാണ് കുട്ടികളെ കൊണ്ട് ചെരുപ്പ് കഴുകലും കോളേജിൻ്റെയും ആശുപത്രിയുടെയും തറയും വാഷ് ബേസിനും ഉൾപ്പെടെ കഴുകലും. നിത്യസംഭവമായി ഇത് അവിചാരിതമായി ഒരു യുവതി കാണാനിടയായതാണ് ഇപ്പോൾ SH വിദ്യാർത്ഥിനികൾക്ക് രക്ഷയായത്. 2 ആഴ്ച മുൻപ് ആശുപത്രിയിൽ പ്രസവത്തിനെത്തിയ യുവതിയാണ് വിദ്യാർത്ഥിനികളുടെ ദുരിതം കണ്ടത്. ആലപ്പുഴ സ്വദേശിയായ യുവതി ഓസ്ട്രേലിയയിൽ നഴ്സാണ്. പ്രസവവേദനയുടെ ലേബർ റൂമിലേക്ക് കയറാൻ സമീപത്തെ മുറിയിൽ കിടക്കുന്നതിനിടെയാണ് തൻ്റെ മുന്നിലിരുന്ന് യൂണിഫോം ഇട്ട നഴ്സിംഗ് വിദ്യാർത്ഥിനി തറ തുടയ്ക്കുന്നത് കണ്ടത്. സാഹചര്യം മോശമായതിനാൽ യുവതി കൂടുതൽ ശ്രദ്ധിച്ചില്ല. ലേബർ റൂമിൽ പ്രസവത്തിന് ശേഷം കിടത്തിയപ്പോഴും തുടർന്ന് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ കിടത്തിയപ്പോഴും സമാനമായ കാഴ്ചകൾ കണ്ടു. 2 ദിവസത്തിന് ശേഷം വാർഡിലെത്തിയപ്പോഴും വിദ്യാർത്ഥികൾ അടിമകളെപ്പോലെ അടിച്ചുവാരുന്നു. തുടർന്ന് യുവതി ഇതെല്ലാം ഫോണിൽ വീഡിയോ എടുത്ത് ടോയ്ലറ്റ് വൃത്തിയാക്കുന്നത് വരെ മാറി നിന്ന് പകർത്തി. തുടർന്ന് നഴ്സിംഗ് കൗൺസിൽ അംഗങ്ങൾക്ക് കൈമാറുകയായിരുന്നു. ഇതാണ് SH വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ആശ്വാസകരമായിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് പോലും അപരിചിതമായ ഈ നഴ്സാണ് ദുരിതത്തിൽ നിന്നും ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് രക്ഷകയായിരിക്കുന്നത്. വീഡിയോ കണ്ടതോടെ നഴ്സിംഗ് കൗൺസിൽ 3 അംഗം അന്വേഷണ സംഘം സമിതിയെ നിയോഗിച്ചു. ഇവർ ഈ മാസം 6 കോളേജിൽ പരിശോധനയ്ക്കെത്തിയത്. പതിവ് പോലെ വിദ്യാർത്ഥികളുടെ ക്ഷേമവും തിരക്കി. ആർക്കും പരാതിയില്ല. വിഷയങ്ങൾ എടുത്തു ചോദിച്ചപ്പോഴും ആരും ഒന്നും പറഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു വിദ്യാർത്ഥിനി പറഞ്ഞു, ഇവിടെയെല്ലാം ക്യാമറയാണ്, മാറി നിന്നാൽ സംസാരിക്കാം. ഇതോടെ പരിശോധനാ സംഘം മാറി നിന്നു. പിന്നാലെ BSc നഴ്സിംഗ് 3-ഉം 4-ഉം വർഷ വിദ്യാർത്ഥിനികൾ കൂട്ടത്തോടെ എത്തി വളഞ്ഞു നിന്നു. ഇത് ക്യാമറയിൽ കണ്ടാലും ആരാണ് സംസാരിക്കുന്നതെന്ന് വ്യക്തമാക്കരുത് എന്നായിരുന്നു വിദ്യാർത്ഥിനികളുടെ ആവശ്യം. തുടർന്ന് വൈസ് പ്രിൻസിപ്പളിനെ കുറിച്ചുള്ള പരാതിയുടെ കെട്ടഴിയുകയായിരുന്നു. മോശപ്പെട്ട ഭക്ഷണമാണ് നൽകുന്നത്. ലൈറ്റിട്ടാൽ പോലും ഫൈൻ അടിക്കും. മുറികളിൽ തിങ്ങി നിറഞ്ഞാണ് കഴിക്കുന്നത്. ഒരിക്കൽ ഇതേക്കുറിച്ച് പരാതി നൽകിയപ്പോൾ ഇരുട്ട് മുറിയിലേക്ക് മാറ്റി. കോളേജ് ഹോസ്റ്റലിൽ നിന്ന് വിദ്യാർത്ഥിനികളെ പുറത്തേക്കോ വീട്ടിലേക്കോ വിടില്ല. വീട്ടുകാർക്ക് ഹോസ്റ്റലിലേക്ക് വരാനോ കുട്ടികളെ കാണാനോ അനുവാദമില്ല. ഇതേ തുടർന്ന് ചില വീട്ടുകാർ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതികാര നടപടി ഭയന്ന് വിദ്യാർത്ഥികൾ തന്നെ അത് വേണ്ടെന്ന് പറയുകയായിരുന്നുവെന്നും നഴ്സിംഗ് കൗൺസിലിന് കുട്ടികൾ മൊഴി നൽകി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.